റിയൽമി നാർസോ 30 സീരീസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. റിയൽമി നാർസോ 30 സീരീസിൽ രണ്ട് ഫോണുകൾ വരുന്നുണ്ട്, റിയൽമി നാർസോ 30 പ്രോയും പിന്നെ റിയൽമി നാർസോ 30 എയും. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് റിയൽമി നാർസോ 30 എ എന്നൊരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ ബേസിലുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നേരെ വീഡിയോയിലോട്ട്. ആദ്യം ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.5 ഇഞ്ചിൻ്റെ HD+ IPS LCD ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു 9-10,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു HD+ ഡിസ്പ്ലേ വരുന്നത് അത് വലിയൊരു കാര്യമൊന്നുമല്ല. എന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിനടുത്ത് ഫുൾ HD+ ഡിസ്പ്ലേ വരുന്ന ഫോണുകളൊക്കെ ഉണ്ട്. 20:9 എന്ന ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. 270 pixels per inch ഡെൻസിറ്റിയും ബോഡിക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം 570 nits പീക്ക് ബ്രൈറ്റ്നെസ്സും കൊടുത്തിട്ടുണ്ട്. ഏകദേശം 205 grams വെയ്റ്റോടുകൂടി 9.8 mm തിക്നെസ്സോടുകൂടിയാണ് ഈ ഫോൺ വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വെയ്റ്റ് കൂടിയെന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 200 grams മുകളിൽ ഇതിൻ്റെ വെയ്റ്റുകൾ പോയിട്ടുണ്ട്. 9.8 mm തിക്നെസ്സും ഈ ഫോണിന് വരുന്നുണ്ട്. അപ്പോൾ കുറച്ചൊരു ബൾക്കിയായിട്ടുള്ളൊരു ഫീല് ഈ ഫോണിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ തോന്നാൻ സാധ്യതയുണ്ട്, കാരണം കുറച്ച് വെയ്റ്റ് കൂടുതലാണ്. എന്നിരുന്നാലും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഡിസ്പ്ലേ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഈ പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെയുള്ള ഡിസ്പ്ലേ ഒക്കെയാണ് വരാറുള്ളത്. അതേപോലെ തന്നെയുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗത്ത് അങ്ങനെ പറയാനൊക്കത്തെ ഇഷ്ടമൊന്നുമില്ല, HD+ ഡിസ്പ്ലേ വരുന്നു എന്ന് മാത്രമാണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G85 എന്നൊരു 12 mm പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മീഡിയ ടെക്കിൻ്റെ അത്യാവശ്യം പെർഫോമൻസ് തരുന്ന ഒരു മികച്ച ഒരു പ്രോസസ്സർ തന്നെയാണ്. മാലി G52 MC2 ആണ് ഇതിൻ്റെ GPU വരുന്നത്. ആൻഡ്രോയിഡ് 10 അധിഷ്ഠിതമായി റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ റിയൽമി UIയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 11 ഇതിൽ ഇപ്പോൾ വന്നിട്ടില്ല, ഇനി വരുമായിരിക്കും. അപ്പോൾ പെർഫോമൻസിൻ്റെ സൈഡിൽ ഒരു മികച്ചൊരു പ്രോസസ്സർ തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പെർഫോമൻസിൻ്റെ സൈഡിൽ യാതൊരുവിധ ഇഷ്യൂസും ഇല്ല, എന്നാൽ ഒരു പവർഫുള്ളായ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഈ ഒരു പ്രോസസ്സറിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിനും ഒരു മികച്ചൊരു പ്രോസസ്സർ തന്നെ എന്ന് വേണമെങ്കിൽ അതിന് പറയാവുന്നതാണ്. ഇതിൽ നമുക്ക് ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഈ പ്രൈസ് റേഞ്ചിൽ ഡെഡിക്കേറ്റഡ് സിം കാർഡ് സ്ലോട്ട് പൊതുവേ കൊടുക്കാറുമുണ്ട്. MMC 5.1 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ ഇതിൻ്റെ ബാക്കിൽ ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. 13 MP F2.2 വരുന്ന ഒരു വൈഡ് ആംഗിളും 2 MP ഒരു അഡീഷണൽ സെൻസറുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 fps വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി ഇതിൻ്റെ സെൽഫി ക്യാമറയിലേക്ക് വന്നാൽ ഒരു 8 MP ഒരു സിംഗിൾ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. അതിലും നമുക്ക് 1080p റെസൊല്യൂഷനിൽ 30 fps വരെ വീഡിയോ ഷൂട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പോൾ ക്യാമറയുടെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു മോശം ക്യാമറ എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ട്രിപ്പിൾ ക്യാമറയും ക്വാഡ് ക്യാമറ സെറ്റപ്പൊക്കെ വരുന്ന ഫോണുകൾ ധാരാളമുണ്ട്. അതിനിടയ്ക്ക് ഈ ഒരു ഡുവൽ സെൻസറും കൊണ്ട് ഇയർഫോൺ വരുമ്പോൾ ഒരു മോശമായ ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ സൂചിപ്പിക്കാം. അങ്ങനെയുള്ളൊരു ഫ്യൂച്ചേഴ്സാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സെൽഫി ക്യാമറ പോ 8 MP ഒരു ക്യാമറയാണ്. അപ്പോൾ ക്യാമറയുടെ ഭാഗത്ത് അത്ര വലിയ ഒരു പോയിൻ്റൊന്നും ഇതിൽ കാണാവുന്നതല്ല. അപ്പോൾ ക്യാമറ നിങ്ങളുടെ ഉദ്ദേശമാണെങ്കിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതല്ല. കാരണം ഒരു വലിയൊരു ക്വാളിറ്റിയൊന്നും ഈ ഒരു ക്യാമറയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതല്ല. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ ഒരു 6000 mAh ഒരു പവർഫുള്ളായ ഒരു ബാറ്ററിയും 80W ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. കൂടാതെ റിവേഴ്സ് ചാർജിങ്ങും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിൽ ഒരു മികച്ച ഒരു ബാറ്ററി സെറ്റപ്പ് കൊണ്ടുവരാൻ റിയൽമി ഈ ഒരു ഫോണിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു മികച്ച ഒരു പവർഫുള്ളായ ഒരു ബാറ്ററി തന്നെയാണ്, 6000 mAh ഒരു ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ ഭാഗത്ത് അങ്ങനെ പറയാനൊക്കത്തെ ഇഷ്യൂസൊന്നുമില്ല. അതിൻ്റെ MAH നോക്കിയാൽ മതി. ഒരു നല്ലൊരു മികച്ചോ വലിയൊരു ബാറ്ററി തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു റിവേഴ്സ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്തൊരു കൂളായിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ് ബാറ്ററിയുടെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ നമുക്ക് ഫിംഗർ പ്രിൻറ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ പിറകിലായിട്ട് റിയൽ മൗണ്ടഡ് ഫിംഗർ പ്രിൻറ് സെൻസറാണ് ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് 2 കളർ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്, ലേസർ ബ്ലാക്കും ലേസർ ബ്ലൂവും. അതുപോലെ തന്നെ ഇത് നമുക്ക്
രണ്ട് സ്റ്റോറേജ് വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. 3GB 32GB 4GB 64GB എന്നീ രണ്ട് വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. ഇതിൽ നമുക്ക് 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു 9000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു പ്രോസസ്സറും ബാറ്ററിയും ഡിസ്പ്ലേ ഒക്കെ ഓക്കെ. പക്ഷേ ക്യാമറ കുറച്ച് ഡുവൽ ക്യാമറ ആയിപ്പോയി. എന്തെന്നിരുന്നാലും ക്യാമറയ്ക്ക് അങ്ങനെ വലിയൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ആളല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കൂളായിട്ട് തന്നെ ചൂസ് ചെയ്യാവുന്ന ഒരു മികച്ചൊരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇതിൻ്റെ 3GB 32GB എന്ന വേരിയൻറ്റിൻ്റെ വില വരുന്നത് 8999 രൂപയും 4GB 64GB എന്ന റാം വേരിയൻറ്റിൻ്റെ വില വരുന്നത് 9999 രൂപയുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ഗുഡ് ബൈ.